അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഞ്ഞുണ്ട്, നല്ല മഞ്ഞാണ്. വേങ്ങര ഭാഗത്ത് ഏകദേശം ഒരു മീൻകുട്ടി ഭാഗത്തോട്ടാണ് ഇന്ന് പോകുന്നത്. അവിടെ ഒരു ക്രസറക്കാണ്. ആ ക്രസറിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നല്ല കോടമഞ്ഞ് കാണാൻ വേറെ ഊട്ടി മൈസൂരൊന്നും പോകണ്ട കേട്ടോ. ഇതാ കണ്ടില്ല, നമ്മളെ വേങ്ങരയിലാണിത്. ഏകദേശം മിനിയോട്ടി ഭാഗം തന്നെയാണ് കേട്ടോ. ഈ ക്രസറിൽ കണ്ടില്ലേ എന്താ ഭംഗി കാണാൻ. ഞാൻ വന്നപ്പോൾ ദിനകാലം കൂടുതലും ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണ്. ഇവിടെ ഒരു മെറ്റൽ എംസാൻ്റെ ഒക്കെ എടുക്കാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് കൂടുതൽ. എംസാനാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇവിടെ എംസാൻ്റെ രണ്ട് ഐറ്റം ഇവർ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. ഇത് പീസാൻ എന്ന് പറയും, എംസാൻ എന്ന് പറയും. പീസാൻ എന്ന് പറഞ്ഞാൽ തേപ്പിനുള്ളത്. തേപ്പിനുള്ളതാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എംസാനാണ് അപ്പുറത്താണ് കാണുന്നത്. ഇതാ കണ്ടില്ലേ, അത് ലോഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തകൃതിയായിട്ട് പക്ഷേ മഞ്ഞ് എന്ന് വെച്ചാൽ ഇത് രാവിലെ തന്നെ ജലദോഷത്തിൻ്റെ വരെ വന്നു. അയ്യാതി നല്ല മഞ്ഞായിരുന്നു. ഞാൻ വന്ന സമയത്തൊന്നും വീട് എടുക്കാൻ കഴിയില്ല, അജ്ജാതി മഞ്ഞായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ലോറികളെല്ലാം വരുമ്പോഴട്ടോ, നമ്മുടെ ദൂരത്തേക്കുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് അടുക്കുന്നത്. ഇങ്ങോട്ട് ഒരുപാട് താഴ്ചയിലട്ടോ. മുമ്പ് ഒരിക്കലും ഇവിടെ ഉരുൾപൊട്ടൽ പോലെ ഇടിഞ്ഞതാണ്. അതാണ് ഇടിഞ്ഞതാണ് കണ്ടത്. ആ കാണുന്ന മലയാണ് ഊരോത്തുമല. ഊരോത്തുമല മല അങ്ങോട്ട് കാണുന്നില്ല മഞ്ഞ് കൊണ്ട്. കണ്ട അവിടെ തെളിഞ്ഞ്, ചെറുതായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. ആ കാണുന്നതാണ് ഊരോത്തുമല. ആ മല അങ്ങോട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടും ഇങ്ങോട്ട് തെളിഞ്ഞ് കാണുന്നില്ലേ. ഇപ്പുറത്തെല്ലാം കുറച്ച് സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട് ഇവർ. ഭംഗിയ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം അഞ്ചേകാൽ 6 മണിയായി. എന്നിട്ട് ഇപ്പോഴും തണുപ്പ് അങ്ങോട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല. നല്ല തണുപ്പാണ്. നേരിയ ഒരു മഴയുണ്ട്. മലയാണ് ആ കാണുന്നത്. മല അവിടെ നിന്ന് കാണുന്നില്ല ശരിക്കും. മഞ്ഞുകൊണ്ട് മല മറഞ്ഞ് നിൽക്കുകയാണ്. അതവിടെ ഫുള്ളായിട്ട് കാണുന്നതൊക്കെ മലയാണ്. പക്ഷെ മല കാണാൻ കഴിയുന്നില്ല. കാരണം തെളിഞ്ഞ്, ചെറുതായി തെളിഞ്ഞ് കാണുന്നുണ്ട് മല അപ്പുറത്ത്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇത് ഏകദേശം നമ്മൾ ഈ മഞ്ഞേങ്ങര കൂടെ അങ്ങോട്ട് പോവാം, മിനിക്കുട്ടി ഭാഗത്തേക്ക്. അവിടെ മൂന്നാല് ക്രസറുകളൊരു ഏരിയകളാണ്. പക്ഷേ ഇവിടെ എല്ലാം ഞാൻ ഇത്രയും കൂടുതലും മഞ്ഞ് ഇത്രയും ദിവസം കണ്ടിട്ടില്ല. ഇന്ന് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത് മഞ്ഞ് മൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാനെ, അത്രയും ഭംഗിയുണ്ട് കാണാൻ. ഇതാ കണ്ടില്ലേ, അങ്ങോട്ട് ഭയങ്കര കൊക്കയാണ് കേട്ടോ. നല്ല താഴ്ചയാണ് അങ്ങോട്ട്. അപ്പുറത്തോട്ട് അങ്ങോട്ട് നമുക്ക് വല്ലാതെ പോകാൻ ആലോടില്ല. ഇതാണ് നമ്മുടെ വണ്ടിയിലാണ് ഈ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ പീസാൻ്റെ എന്ന് പറഞ്ഞില്ലേ, തേപ്പിനുള്ള എംസാൻ്റാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോഡിങ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ക്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഈ ജെ സി ബിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത്. ഇവിടെ ക്രസറുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ജെ സി ബി കേട്ടോ. മറ്റുള്ള മണ്ണ് മാന്തിക്കൊന്നും ഇത് ഉപയോഗിക്കില്ല. കാരണം ഇത് അങ്ങനത്തെയാണ്. ഇതിൻ്റെ ഒരൊറ്റ കോരി കോരിയാൽ തന്നെ ഒരു യൂണിറ്റിൻ്റെ മേലെ വരുമ്പോൾ സാധനങ്ങളുണ്ടാവും. അതിൻ്റെ ആ കൊട്ടയെല്ലാം കണ്ടില്ലേ, ആ ജെ സി ബിൻ്റെ എത്ര വലുതാണെന്നറിയോ. ഒരു കോരിയം കിട്ടാലും 1.5 ലോഡുണ്ടാവും. കാരണം ഇതാ ഇവിടെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ തേപ്പിനുള്ളതാണ് ചാടുന്നത്. ഇതാ ഈ കുറച്ചുള്ളത് തേപ്പിനുള്ളതാണ് സാധനം തീർന്നു തുടങ്ങിയത്. അപ്പുറത്താ കാണുന്നത് കോൺക്രീറ്റ് പടവ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ക്രഷറാണ് ഇതിട്ടോ. നല്ല ഫ്രഷായിട്ട് നല്ല ഡബിൾ ക്ലീൻ ചെയ്യുന്ന ക്രഷറാണ്. അങ്ങോട്ട് ചെയ്യുന്നതൊന്നും എടുക്കാൻ അങ്ങോട്ട് ആലോടില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങോട്ട് മേലക്കൊന്നും. അതാണ് അങ്ങോട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് സ്ലറി എന്ന് പറയും. ഈ എംസാൻ്റ് വാഷ് ചെയ്തതിൻ്റെ വേസ്റ്റാണ്. ഇതും നമ്മൾ ഈ താനൂര് ഭാഗത്തേക്കൊക്കെ കയറ്റി പോകും കേട്ടോ. അവിടെ മണ്ണ് കുറവല്ലേ, സാധാ കളിമണ്ണ് കുറവായതുകൊണ്ട് തറയിലിടാനും കൊണ്ട് തൂർക്കാനൊക്കെ ആ സ്ലറിയാണ് ഇപ്പോൾ അവിടെ ഈ ഇറ്റാച്ചി കോരി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്നിങ്ങനെ ജസ്റ്റ് ആ വെള്ളം കാണുന്നില്ല, കുറച്ച് വെള്ളം കാണുന്നത്. ഒരു തോട് പോലെ ആ വെള്ളത്തിൽ നിന്ന് അതിനിങ്ങനെ കോരി അങ്ങോട്ട് കയറ്റി ഇടലാണ്. പിന്നെ വെള്ളം ചോർന്ന് പോയതിന് ശേഷമാണ് അത് ലോഡ് ചെയ്ത് കൊടുക്കുള്ളൂ. എല്ലാം മഞ്ഞിൽ മൂടി നിൽക്കണം ആ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ ലോഡ് കയറി ഇങ്ങനെ പുറത്തോട്ട് പോകട്ടാ. ക്രസറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോകണേ. അവരെ കമ്പനി വണ്ടികളാണ് ഈ നിർത്തിയിട്ടെല്ലാം. ഇവിടെ എല്ലാം മൊത്തം മഞ്ഞാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല തണുപ്പുണ്ട് കാലത്ത്.
ഇവിടെ ജസ്റ്റ് സെക്യൂരിൻ്റെ അടുത്ത് നമ്മളൊരു നമ്മളൊരു ചീട്ട് ഒരു ബില്ലിൻ്റെ കഷ്ണം ഉണ്ടാവും, ഇവിടെ കൊടുക്കണം, അത് കൊടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങും.